വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഇടിച്ചക്ക മസാല. വെജിറ്റേറിയൻ മീറ്റ് എന്നറിയപ്പെടുന്നതാണ് ചക്ക. നമ്മൾ ഇടിച്ചക്ക ഉപയോഗിച്ച് തോരൻ ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ഇടിച്ചക്ക ഇറച്ചി മസാല റെഡിയാക്കി എടുക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു മസാലയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇടിച്ചക്ക ഡ്രൈ മസാലയാണിത്. ഈ ഇടിച്ചക്കയെ ഇറച്ചി ഉലർത്തിയെടുക്കുന്നത് പോലെ ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയ ഒരു ഡിഷാണിത്. റൈസിന്റെ കൂടെയെല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. ഇതിനുവേണ്ടി ഞാൻ ഒരു വലിയ ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകളിലെ മുള്ളെല്ലാം എടുത്തു കളയണം. അതിനുശേഷം ഈ ഇടിച്ചക്കയെ ചോപ്പ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഇടിച്ചക്കയാണിത്. നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് മസാല പൗഡറുകൾ മുഴുവൻ ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഇത് മഞ്ഞൾ അരച്ചു വെച്ചതാണ്. ഇതിൽ നിന്ന് 1/2 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. ഇവ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് വേവിച്ചെടുക്കണം. മൂന്ന് വീസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ ഇടിച്ചക്ക റെഡി ആയിട്ടുണ്ട്. അടിയിൽ കുറച്ച് വെള്ളം കൂടെ വറ്റി വരാനുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാക്കൊത്ത് ചേർക്കണം. ഈ ഇടിച്ചക്ക മസാലയിൽ തേങ്ങാക്കൊത്ത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് കടിക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകണം. നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് 1 സവാള സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 തക്കാളി ചോപ്പ് ചെയ്തത് കൂടെ ചേർക്കാം. ഈ തക്കാളി കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പൊ നമ്മുടെ തക്കാളിയും തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർക്കാം. ഇടിച്ചക്കയിലുള്ള വെള്ളത്തോടു കൂടെ തന്നെയാണ് ചേർക്കേണ്ടത്. നമ്മൾ നേരത്തെ മസാല പൗഡറുകൾ മുഴുവൻ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ മസാല പൗഡറൊന്നും ചേർക്കുന്നില്ല. ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ കൊത്തി ചേർക്കാം. 1/2 കപ്പോളം മല്ലിയില കൂടെ ചേർക്കാം. ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. നമുക്കിതിനെ വീണ്ടും മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു ഡ്രൈ മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലെ വെള്ളമെല്ലാം വറ്റി വരണം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കിനും മസാലയും ഇടിച്ചക്കയും എല്ലാം ഒന്ന് മിക്സായി വരികയും ചെയ്യും. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഗരം മസാല പൗഡർ അവസാനം ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഒരു മീറ്റ് ഡിഷിന്റെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഗരം മസാല പൗഡർ ചേർക്കുന്നത്. നമ്മുടെ ഇടിച്ചക്ക മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാലയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ഇടിച്ചക്ക മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ നല്ല ചൂടുള്ള ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.